മലയാളത്തിന്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. പി എൻ പണിക്കർ, പുതുവയൽ നാരായണൻ പണിക്കർ, 1909 മാർച്ച് 1 അദ്ദേഹം ജനിച്ചത്. നീലംപേരൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹം. 1924 അദ്ദേഹം നീലംപേരൂരിൽ സ്ഥാപിച്ച ഗ്രന്ഥശാലയാണ് കേരളത്തിന്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. കേരളം ലോകത്തിന് തന്നെ ഒരു വിജ്ഞാനത്തിന് മാതൃകയായതും ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായതിൻ്റെയും കാരണം ഈ ഗ്രന്ഥശാല പ്രസ്ഥാനമാണ്. ഈ കോവിഡ് കാലത്തും കേരളം ലോകത്തിന് തന്നെ ഒരു മാതൃകയായതും ഈ വായനയുടെ കരുത്തു കൊണ്ടാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഫ്രാൻസിസ് ബേക്കൺ പറയുന്നു, റീഡിംഗ് മേക്സ് എ ഫുൾ മാൻ, വായന പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അതുപോലെ കുഞ്ഞുണ്ണിമാശിന്റെ വരികളും നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വായിച്ചു വളരുക എന്നുള്ളതാണ് പി എൻ പണിക്കർ കേരളത്തിന് നൽകിയ മുദ്രാവാക്യം. വായന നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുന്നു. എ പി ജെ അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ പോലെയുള്ള ജീവചരിത്ര കഥകളും ആത്മകഥകളും വായിച്ചാൽ അറിയാതെ എല്ലാവരുടെയും ഉള്ളിൽ വലിയ ആത്മവിശ്വാസവും ശക്തിയും ഉണ്ടാകുന്നു. വായന വിജ്ഞാനം മാത്രമല്ല, വിനോദവും നമുക്ക് നൽകുന്നുണ്ട്. നല്ല നോവലുകളും നല്ല കഥകളും നമ്മുടെ ഉള്ളിൽ പ്യൂരിഫിക്കേഷൻ നടക്കുന്നതിന് സഹായിക്കുന്നു. ഈ കാലത്ത് പലരും സങ്കടപ്പെടാറുണ്ട്, വായന മരിക്കുകയാണോ? ഇല്ല, വായന മരിക്കുന്നില്ല. ഈ റീഡിങ്ങിലൂടെ വായന വളരുക തന്നെയാണ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോണിക്സ് റീഡിങ്ങിന് ചില സവിശേഷതകളുണ്ട്. പുസ്തകത്തിന്റെ നിറം മാറ്റാം, അക്ഷരങ്ങളുടെ വലിപ്പം മാറ്റാം, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്ത് എത്താൻ പറ്റും. അക്ഷരങ്ങൾ തീയാണ്, ശക്തിയാണ്. വരികളിലൂടെ കടന്ന്, വരികൾക്കുള്ളിലുള്ളത് കണ്ട്, വരികളുടെ മുകളിൽ കയറാൻ വായന നമ്മെ പ്രോത്സാഹിപ്പിക്കും. എല്ലാവർക്കും എൻ്റെ വായനാ ദിനാശംസകൾ. നന്ദി. മാനസഹസന വന്ദനം. ജൂൺ 19 വായനാ ദിനം. മലയാളിയെ അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും പുതിയ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും കൂടിയായ പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമാണ് നമ്മൾ വായനാദിനമായി ആചരിക്കുന്നത്. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പുസ്തകങ്ങളും ചങ്ങാതിമാരും ഒരുപോലെ തന്നെയാണെന്ന് പറയാറുണ്ട്. ഒരു നല്ല പുസ്തകം ഒരു വ്യക്തിയെ നന്മയുടെ പാതയിൽ നയിക്കുന്നു. അറിവിനും ആവശ്യത്തിനും അനുസരിച്ചുള്ള പുസ്തകങ്ങൾ ക്രമപ്പെടുത്തി വായിക്കുക. എല്ലാ ദിവസവും പത്രം വായിക്കുക. ഇനി എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്? വരികൾക്കിടയിൽ വായിക്കുക, വാക്കുകൾക്കിടയിൽ വായിക്കുക, വായിച്ചത് മനസ്സിലിട്ട് വിസ്തരിക്കുക. എല്ലാ വീടുകളിലും ഒരു പുസ്തക ശേഖരം വേണം. കഴിവിനനുസരിച്ച് വായിക്കണം. വായിച്ച് വായിച്ച് കഴിവ് വർദ്ധിപ്പിക്കണം. വായിച്ച് വായിച്ച് വളരുക, വലുതാക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ആ വെളിച്ചം കണ്ടുവേണം നമ്മൾ വളരാൻ. എന്നാൽ ഇന്ന് വായന കുറഞ്ഞു വരികയാണ്. ടെലിവിഷൻ, കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോൺ തുടങ്ങിയ പുത്തൻ സാങ്കേതിക വിദ്യകളുടെ കടന്നുകയറ്റത്തിൽ പുസ്തകങ്ങളുടെ ആവശ്യകത കുറഞ്ഞിരിക്കുന്നു. കാലഘട്ടത്തിനനുസരിച്ച് വായനയും മാറിക്കൊണ്ടിരിക്കുന്നു. എത്ര വായിച്ചു എന്നതിനപ്പുറം വായിച്ചതിൽ നിന്ന് നമ്മൾ എന്തു നേടി എന്നായിരിക്കണം പ്രധാനം. എല്ലാ കൂട്ടുകാരും വായിച്ചു വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി. Apart from this, we also learn many new words which
improve our vocabulary and hence our communication skills. With so many benefits, reading is certainly a good habit. We all must inculcate it in our lives. Once we develop this habit, we never get bored. It is really a good way of personal growth and development. June 19. ഇന്ന് വായനാ ദിനമായിട്ടാണ് കേരളം ആചരിക്കുന്നത്. വായനാ ദിനം പി എൻ പണിക്കരുടെ സ്മരണയ്ക്കാണ് നമ്മൾ ആചരിച്ചു വരുന്നത്. പി എൻ പണിക്കർ കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നായകനാണ്, അക്ഷരങ്ങളുടെ പോരാളി എന്ന് വേണമെങ്കിൽ പറയാം. കേരളം മുഴുവൻ നടന്ന് സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പുള്ള കാലത്ത് വായനശാലകൾ ഉണ്ടാക്കാൻ വേണ്ടി, അത് ജനകീയമാക്കാൻ വേണ്ടി ജീവിതം സമർപ്പിച്ചയാളാണ്. ഇന്ന് കേരളത്തിൽ കാണുന്ന മിക്കവാറും ഗ്രന്ഥശാലകൾ പണിക്കർ സാറിൻ്റെ കയ്യൊപ്പുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കാണ് വായനാ ദിനം ഇപ്പോൾ ആചരിക്കുന്നത്. അതൊരാചാരം മാത്രമല്ല, വായന സ്വാതന്ത്ര്യമാണ്. അറിവിലേക്കുള്ള ഏറ്റവും വലിയ വാതിൽ വായനയാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഇത് കുട്ടികളുടെ കവി കുഞ്ഞുണ്ണിമാഷ് പണ്ട് പറഞ്ഞു വെച്ചതാണ്. നമ്മൾ വിളയണമെങ്കിൽ നമ്മുടെ ബോധം, സംസ്കാരം, നമ്മുടെ മാനവികത, നമ്മുടെ നീതിബോധം ഒക്കെ വളർന്ന് വികസിക്കണമെങ്കിൽ വായനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി. വായിച്ചാൽ നമുക്ക് ഭാവന വളരും, സർഗാത്മകതയുണ്ടാകും. എം ടി വാസുദേവൻ നായരുടെ കാലം എന്ന നോവൽ, അല്ല ഏത് നോവലും, ബഷീറിൻ്റെ ശബ്ദങ്ങൾ എന്ന നോവൽ, അല്ലെങ്കിൽ ബഷീറിൻ്റെ ആനവാരിയുടെയും പൊൻകുരിശു തോമയുടെയൊക്കെ കഥ പറഞ്ഞ സ്ഥലത്തെ പ്രധാന ദിവ്യൻ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, ഇത് ഏത് വായിച്ചാലും നിങ്ങളുടെ മനസ്സിൽ ഒരു ആനവാരി രാമനായർ ഉണ്ടാവും. ഓരോ വായനക്കാരൻ്റെയും മനസ്സിൽ ഓരോ ആനവാരി രാമനായരും ഓരോ മണ്ടൻ മുത്തപ്പയും ഓരോ സേതുവും ഓരോരോ കഥാപാത്രങ്ങൾ ഓരോ തരത്തിലാണ് രൂപപ്പെടുക നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച്. ബഷീറിൻ്റെ സ്ഥലം നമ്മുടെ മനസ്സിൽ ഓരോരുത്തരുടെ മനസ്സിലും വേറെ വേറെയാണ്. എം ടിയുടെ കഥാപാത്രങ്ങൾ ജീവിച്ച സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ കൃതികളെയും നമുക്ക് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് മാറ്റിയെടുക്കാനും സ്വയം ഭാവന ചെയ്യാനും സ്വയം സർഗാത്മകതയിലേക്ക് പ്രവേശിക്കാനും പുസ്തകങ്ങൾ സഹായിക്കുന്നതുപോലെ ദൃശ്യകലകൾ സഹായിക്കുകയില്ല. ദൃശ്യകലകൾക്ക് വേറൊരു സാധ്യതയുണ്ട്, പക്ഷേ പുസ്തകം നമ്മെ ഭാവന ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, നമ്മെ ലോകങ്ങളായ ലോകങ്ങളോടൊക്കെ അടുപ്പിക്കുന്നു. ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യരുടെ വികാരങ്ങളും വിചാരങ്ങളും പ്രത്യാശകളും സംഘർഷങ്ങളും സന്ത്രാസങ്ങളും അതിജീവന ബലങ്ങളും ഒക്കെ ഒരുപോലെയാണ്. ഇപ്പോൾ ഈ COVID-19 കാലത്ത് ലോകത്തെല്ലായിടത്തും ആളുകൾ അടച്ചിടപ്പെട്ട് കഴിയുകയാണ്. പക്ഷെ അവർക്ക് പ്രത്യാശകളുണ്ട്, അതിജീവിക്കാനുള്ള ത്വരകളുണ്ട്. അതൊക്കെ കൃതികളിലൂടെ വരുന്നു. കൃതികൾ മനുഷ്യ കഥാനുഗായികൾ. ആശാൻ പറഞ്ഞതാണ്, ഓരോ കൃതിയും പ്രതിജന ഭിന്ന വിചിത്രമായ അനേകം ലോകങ്ങൾ സൃഷ്ടിച്ചു തരുന്നു, നമ്മെ സർഗസമ്പത്തുള്ളവരാക്കി തീർക്കുന്നു, ഭാവന ചെയ്യാൻ ശേഷിയുള്ളവരാക്കി തീർക്കുന്നു. എഴുത്തുകാരാക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. എഴുത്തുകാരാക്കിയാലും ഇല്ലെങ്കിലും വായിക്കും തോറും നമ്മൾ വളരും, നമ്മുടെ മനസ്സ് വളരും. മനസ്സിൻ്റെ ആകാശങ്ങൾ എല്ലാ അതിർത്തികളെയും അതിലംഘിക്കും. വായിച്ചു വളരുന്ന ഒരാൾക്ക് ജാതി, മത, വർണ്ണ, വർഗ, ലിംഗ, കക്ഷി, പണ്ഡിത, പാമര ഭേദങ്ങളൊന്നും ഉണ്ടാവുകയില്ല. മനുഷ്യൻ സൃഷ്ടിച്ച എല്ലാ വിഭാഗീയതകളും മനുഷ്യൻ അതിലംഘിക്കാൻ സാധിക്കും. കാരണം അതിനു മുമ്പ് വിഭാഗീയതയില്ല, മനുഷ്യൻ വിഭാഗീയതയില്ലാത്തൊരു ലോകത്താണ് വന്നത്. പ്രകൃതിയും മനുഷ്യനും പരസ്പരം ചേർന്ന് സമസ്ത ജീവരാശികളും മനുഷ്യനും പ്രകൃതിയും ഒന്നായിത്തീർന്ന് ജീവിക്കുന്ന ഒരു ലോകവ്യവസ്ഥയെക്കുറിച്ചുള്ള സങ്കല്പം വായന നമുക്ക് തരും. ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ലെന്ന് ബഷീർ പറഞ്ഞത് നമുക്കിപ്പോഴും മനസ്സിലുണ്ട്. മികച്ച പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ ദസ്തേവ്സ്കിയെ വായിച്ചാലും ടോൾസ്റ്റോയെ വായിച്ചാലും വിക്ടർ യൂഗോയെ വായിച്ചാലും ഷെല്ലിയെ വായിച്ചാലും കീറ്റ്സിനെ വായിച്ചാലും ഏതെഴുത്തുകാരനെ വായിച്ചാലും ലോകത്തേത് പ്രശസ്തരായ എഴുത്തുകാരൻ്റെ ക്ലാസിക് കൃതി വായിച്ചാലും വാത്മീകിയെ വായിച്ചാലും വ്യാസനെ വായിച്ചാലും കാളിദാസനെ വായിച്ചാലും നമ്മുടെ ബഷീറിനെയും എം ടിയെയും വൈലോപ്പിള്ളിയെയും ഉറൂബിനെയും ഇടശ്ശേരിയെയും, തൊട്ട് പിറകിലേക്ക് പോയാൽ ആശാനെയും വള്ളത്തോളിനെയും ഉള്ളൂരിനെയും, അതിനും പിറകിലേക്ക് പോയാൽ കുഞ്ചൻ നമ്പ്യാരെയും മോയിൻകുട്ടി വൈദ്യരെയും പൂന്താനത്തെയും എഴുത്തച്ഛനെയും എന്ന് വേണ്ട, നാടോടി കവിതകളിലൂടെ നാടോടി കഥകളിലൂടെ നമ്മുടെ സർഗപ്രപഞ്ചത്തെ വികസ്വരമാക്കിയ ഏത് എഴുത്തുകാരനെ എഴുത്തുകാരിയെ വായിച്ചാലും മനസ്സ് സ്വാതന്ത്ര്യത്തിലേക്കാണ് വളരുന്നത്. കുട്ടികൾ സ്വാതന്ത്ര്യമുള്ളവരായിട്ട് വളരണം. കുട്ടികളുടെ മനസ്സ് സ്വതന്ത്രമാകണം. അതിനുവേണ്ടിയാണ് വായനാ ദിനം. ഇപ്പോൾ നമുക്ക് പരിമിതികളുണ്ട്. സ്കൂളുകൾ തുറക്കുന്നില്ല, ക്ലാസ് മുറികൾ സജീവമല്ല, അധ്യാപകർ പോലും ഓൺലൈനിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ വിദ്യാലയത്തിലും കുട്ടികൾ വായനാദിനം ആചരിക്കട്ടെ. എൻ്റെ പ്രസംഗമല്ല അവർ കേൾക്കേണ്ടത്, നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ പുസ്തകം വായിക്കട്ടെ. ഏത് പുസ്തകവും വായിക്കാം.
ഒരു പുസ്തകത്തിനും അയിത്തമില്ല, ഒരു പുസ്തകം വായിക്കരുത് എന്നില്ല. വിവിധ മതഗ്രന്ഥങ്ങളെ എല്ലാവരും വായിക്കണം. എല്ലാ പുസ്തകങ്ങളും എല്ലാവരും വായിക്കുന്ന ഒരു കാലത്ത് വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, അതൊരായുധമാണ് എന്ന് പറഞ്ഞാൽ ആ പുസ്തകം എടുത്ത ആളുകളെ തലക്ക് ഇട്ട് അടിച്ചു കൊല്ലാനല്ല, അത് വിമോചനത്തിൻ്റെ ആയുധമാണ്, അത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. അടിമയുടെയും ദരിദ്രൻ്റെയും ബഹിഷ്കൃതൻ്റെയും നിഷ്കാസിതൻ്റെയും ദുഃഖിതൻ്റെയും നിന്ദിതൻ്റെയും എന്നല്ല, എല്ലാ നിലയ്ക്കും പരിത്യക്തരായ എല്ലാവരുടെയും സംസ്കാരത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന യഥാർത്ഥ പ്രക്രിയ വായനയാണ്. പി എൻ പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് ഈ വായനാദിനത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ വായന ഒരു സംസ്കാരമാക്കി തീർക്കട്ടെ. നമ്മുടെ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞ വായനാദിനം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ വായനാദിനത്തിന് എൻ്റെ ഈ സ്നേഹ സന്ദേശം സ്നേഹപൂർവ്വം സമർപ്പിച്ചുകൊള്ളുന്നു.